ഷെഡൊന്നും വലുപ്പം വെക്കില്ല ഇപ്പോൾ ക്യാബേജൊക്കെ ആണെങ്കിൽ ഇത്ര എത്ര എത്ര ആയിട്ടുള്ള ക്യാബേജായിട്ട് മാറും വലുപ്പം ഉണ്ടാവില്ല അതൊക്കെ ഈ പ്രകാശത്തിൻ്റെയും ഈ തണുപ്പിൻ്റെയും അതേപോലെ തന്നെ തടത്തിലുള്ള ഈർപ്പത്തിൻ്റെയും അനുസരിച്ചിരിക്കും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അടുക്കളത്തോട്ടത്തിൽ കോളിഫ്ലവർ എങ്ങനെ കൃഷി ചെയ്യാം അപ്പോൾ വിത്ത് മുതൽ പരിചരണം വരെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കോളിഫ്ലവറിനെ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ വളപ്രയോഗം സാധാരണ മറ്റുള്ള വിളകളിനെ അപേക്ഷിച്ച് കോളിഫ്ലവറിനോ ക്യാബേജിനൊക്കെ വളപ്രയോഗത്തിനൊക്കെ വളരെയേറെ വ്യത്യാസമുണ്ട് അപ്പോൾ സാധാരണ രീതിയിലുള്ള വളപ്രയോഗം വയ്ക്കുക അതേപോലെ തന്നെ അതിനെ നല്ലപോലെ ഈർപ്പം അത്യാവശ്യം ഉള്ള ഒരു വിളയാണ് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട പക്ഷേ നല്ല ഈർപ്പം തടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹെഡിടുമ്പോൾ അടക്കം അത് ആ ഹെഡിന് വലുപ്പം വരുവുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം അത് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ആ എന്താണ് ആ പ്രശ്നം ആ പ്രശ്നത്തിന് എന്താണ് പ്രതിവിധി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരുമിച്ച് വിളവെടുക്കുന്ന രീതിയിലല്ല കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് ദിവസത്തെ ഇടവേളകളിൽ കൃത്യമായിട്ട് നമുക്ക് കോളിഫ്ലവർ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്കത് കറി വയ്ക്കാനും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വിളവെടുത്ത് ഉപയോഗിക്കാനും സാധിക്കും ഒരുമിച്ച് ഒറ്റയടിക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും നമുക്ക് വിളവെടുത്ത സമയത്ത് ഉപയോഗിക്കുന്ന ആ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് നമുക്കത് കിട്ടാതെ വരും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കോളിഫ്ലവർ നടുന്ന മുതൽ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വിളവെടുപ്പ് ഘട്ടഘട്ടമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് വാണിജ്യപരമായ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വിളവെടുക്കണം പക്ഷേ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഓരോ നാലഞ്ച് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിച്ചാൽ പോരെ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്കിതിപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുള്ളൊരു കോളിഫ്ലവറാണ് അത് കഴിഞ്ഞത് ഇതായിട്ട് ഏകദേശം പിന്നെ അത് കഴിഞ്ഞാൽ ഇതാവും ഈ കോളിഫ്ലവറാവും പിന്നെ എല്ലാം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ വിളവെടുക്കുന്ന രീതിയിലാണ് കോളിഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ തയ്യ് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള തയ്യല്ല എപ്പോഴും നമുക്ക് ലഭിക്കുക കാരണം ഞാൻ ചിലപ്പോൾ ചില തയ്യുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ആരോഗ്യമുള്ളത് ഫസ്റ്റ് നടും പിന്നെ അടുത്ത് ആരോഗ്യം വന്നതിന് ശേഷം അടുത്ത് നടും അങ്ങനെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ ഓരോന്നായിട്ട് നട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ നാലഞ്ച് ദിവസം ഗ്യാപ്പിൽ നമുക്ക് വിളവെടുത്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ വിളവെടുപ്പ് സജ്ജീകരിച്ചിട്ട് വേണം നമ്മൾ കോളിഫ്ലവർ കൃഷി ചെയ്യാൻ അപ്പോൾ ആദ്യം മുതൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യണം ഇതിൻ്റെ വളപ്രയോഗം പറയുന്നത് നമ്മൾ സാധാരണ മറ്റുള്ള വിളകൾക്ക് കൊടുക്കുന്ന വളപ്രയോഗമല്ല ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ രീതിയിലുള്ള വളപ്രയോഗമാണ് നമുക്കിതിന് കൂടുതൽ പൊട്ടാഷ് വേണ്ട എന്നാൽ കൂടുതൽ നൈട്രജൻ വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള വളപ്രയോഗം എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ കോളിഫ്ലവറും ക്യാബേജ് പോലും നിങ്ങൾക്ക് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ കടുപ്പ് വളപ്രയോഗത്തിലും വെള്ളത്തിലും ആണ് ഇതിൻ്റെ ഹെഡ് ഇടുന്നത് വെള്ളം കൃത്യമായിട്ട് ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ഹെഡ് ഇടുന്നത് അടക്കം ചിലപ്പോൾ മുരടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവറിൻ്റെ വിത്ത് പാകലാണ് പ്രധാനം അപ്പോൾ വിത്ത് പാകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ഒരു പോട്ടിലേക്ക് ആണ് വിത്ത് പാകുന്നത് അപ്പോൾ വിത്ത് പാകുമ്പോൾ നമ്മൾ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കടുകുമണി മാതിരിത്തെ വിത്താണ് ഉണ്ടോ ഞാൻ ഈ ബയോ കേർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് മേടിച്ചിരിക്കുന്നത് അതിൻ്റെ വിത്താണ് പാകുന്നത് ആദ്യം വിത്ത് പാകിയിട്ട് നമുക്ക് തുടങ്ങാം ഉണ്ടല്ലോ കടുകുമണീൻ്റെ വലിപ്പമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉറുമ്പെടുത്തിട്ട് പോകാതിരിക്കുക നമ്മൾ റവയും കൂടി മിക്സ് ചെയ്തിട്ട് പാകിക്കഴിഞ്ഞാൽ ഉറുമ്പെടുത്തിട്ട് പോകില്ല അല്ലെങ്കിൽ ഉറുമ്പെടുത്തിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് ഇതിലേക്ക് പാകി കൊടുക്കുക പാകി കൊടുത്തിട്ട് നമുക്ക് ചാണകമോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റോ ചെറിയ രീതിയിൽ അതിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മീതെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക നമ്മൾ വിത്ത് പാകിയ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുള പൊട്ടും ഏകദേശം
ഒരു 25 ദിവസം തൊട്ട് 40 ദിവസം പ്രായമാകുമ്പോൾ പറിച്ച് നടാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗിലേക്ക് വേണ്ട മണ്ണ് തയ്യാറാക്കലാണ്. സാധാരണ ഗ്രോ ബാഗ് ഏത് സൈസിലുള്ള എടുക്കുക? സാധാരണ നമ്മളത് ഈ സൈസിലുള്ളത് അല്ലേ, 24x24x40. പക്ഷേ കോളിഫ്ലവറിനും കാബേജിനും അത് ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത. എൻ്റെ കാരണം പറഞ്ഞാൽ 90 to 120 ദിവസത്തിൻ്റെ ഉള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് കോളിഫ്ലവർ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം മതി, അതിനനുസരിച്ചിട്ടുള്ള മണ്ണ് മതി, അതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടത് ഞാൻ എടുക്കുന്നത് 12x14 സൈസിലുള്ള കവറാണ്. ഈ കവർ മതി. അപ്പോൾ ഈ കവർ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു പകുതി ഭാഗം മടക്കണം. ആദ്യം തന്നെ പകുതി ഭാഗം മടക്കിയിട്ട് ആ പകുതി ഭാഗത്തിലാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത്, നമ്മൾ അതിനാവശ്യമുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്, അത് നിറയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ സാധാരണ എടുക്കുന്ന ഗ്രോ ബാഗും ഈ ഗ്രോ ബാഗും തമ്മിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ മണ്ണിനും വ്യത്യാസമുണ്ട്. അതിൻ്റെ പകുതി ഭാഗം മാത്രമേ മണ്ണ് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുമ്മായം സാധാരണ നമ്മൾ പറഞ്ഞത് 1 teaspoon അല്ലേ. ഇത്രയും കുമ്മായത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതലാണ്. നമുക്ക് 1/2 teaspoon കുമ്മായം ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് തണലത്ത് വയ്ക്കുക ഒരു 15 ദിവസം. ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും വെക്കണം. 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കുമ്മായിട്ടത് ട്രീറ്റ് ചെയ്ത മണ്ണ് എടുക്കുന്നത് അല്ലേ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട വളങ്ങളാണ്. സാധാരണഗതിയിൽ പറയാറ് പൂട്ടിയ ശേഷം നമ്മൾ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ ചേർത്തരുത് എന്ന് പറയും. പക്ഷേ കോളിഫ്ലവർ അതേമാതിരി കാബേജ് അങ്ങനെയുള്ള വിളകൾക്ക് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് ഏറ്റവും കൂടുതൽ ചേർത്തുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ബേസിക്കായിട്ട് എടുക്കുന്നത് ചാണകമാണ് അല്ലെങ്കിൽ ആട്ടുംകാട്ടെടുക്കാം നമുക്ക്. ഓക്കെ, ചാണകത്തിൻ്റെ ഒപ്പം അസോസ് സ്പ്രേയറിലും കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യാം, ചാണകത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുള്ളവർക്ക് അത് ചെയ്യാട്ടോ. അതേപോലെ നമുക്ക് ആവശ്യം കരിയില കമ്പോസ്റ്റാണ്. എന്താ പറഞ്ഞാൽ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുമ്പോൾ അത്യാവശ്യം പൊട്ടാഷ്യൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് കരിയില കമ്പോസ്റ്റാണ്. ആണല്ലേ, കരിയില കമ്പോസ്റ്റ്, സാധാരണ കമ്പോസ്റ്റ് അല്ല, കരിയില കമ്പോസ്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത് എല്ലുപൊടിയാണ്. ഇതെടുത്തിട്ടാണ് നമ്മൾ എന്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. വേറെ ഒന്നും നമ്മളൊന്നും ചേർക്കുന്നില്ല. ഈ ഗ്രോ ബാഗിലേക്ക് വേണ്ട ചാണകം പറഞ്ഞാൽ ഒരു ഇങ്ങനെയുള്ള ഒരു 2 to 4 pieces മതി. അത്രയും മതി. അത് പറഞ്ഞാൽ 2 കൈ കൊടുക്കുമ്പോൾ 2 pieces മതി. ഇതെന്താ പറഞ്ഞാൽ നമ്മൾ കപ്പോണ്ടൊന്നും അളക്കാതിരിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരും കൈ കൊണ്ട് ഒരു ഓരോ പിടി എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതേമാതിരി കരിയില കമ്പോസ്റ്റ് ഒരു 2 pieces ഇട്ട് കൊടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. അതിട്ട് കൊടുത്തു. അതിട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു. എല്ലുപൊടി എത്ര ഇട്ട് കൊടുക്കണം? എല്ലുപൊടി 1 teaspoon ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ പറഞ്ഞുള്ളൂ. മറ്റേ തക്കാളിയൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ 3, 4, 5 തവണയോ ഒക്കെ ഇട്ട് കൊടുക്കും, 1/2 teaspoon വേദം. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം 1 teaspoon അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 4 pieces ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുക്കാം. ഗ്രോ ബാഗ് എപ്പോഴും പകുതിയാക്കിയിട്ട് പകുതി വരെ ചുരുട്ടിയിട്ട് അതിലേക്ക് കരിയില, നല്ലപോലെ കരിയില, എത്രത്തോളം കരിയില ഇടാൻ പറഞ്ഞാൽ അത്രത്തോളം കരിയില ഇട്ട ശേഷം അതിലാണ് മണ്ണ് നിറയ്ക്കുന്നത്. കുറച്ച് നിറച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. ഇടിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ഇട്ട് കൊടുത്ത വളമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ ഒറ്റയടിക്കും ഒലിച്ചു പോകും. അപ്പോൾ അത് പോവാതിരിക്കാനാണ് നമ്മൾ ഒന്ന് ഇടിച്ചു കൊടുക്കുന്നത്. ഇടിച്ച് നിറക്കണം എപ്പോഴും ഗ്രോ ബാഗ്. അല്ല, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് കിട്ടില്ല. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് ഒന്ന് ഏകദേശം നമ്മൾ എടുക്കുന്ന മണ്ണ് അത്രയും എടുക്കുന്നുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള വളം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഗ്രോ ബാഗിൽ നിറയാൻ പാകത്തിലുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, കറക്റ്റാണ്, കണ്ട അത്രയും കറക്റ്റായിട്ടാണ് നമ്മൾ വളവും മണ്ണൊക്കെ എടുക്കുന്നത്, ബാക്കിയൊന്നുമില്ല. ഇങ്ങനെ ഗ്രോ ബാഗ് നമ്മൾ തയ്യാറാക്കിയിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നന്നായി നനച്ച് കൊടുത്ത്
ഒരു 15 ദിവസം വെച്ച ശേഷമാണ് നമ്മൾ അതിലേക്ക് തൈ നടുന്നത് അപ്പോൾക്ക് നമ്മൾ വിത്തൊക്കെ പാകി ഇത് മുളച്ച് തൈയായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഗുണം പറഞ്ഞാൽ 15 ദിവസം കുമ്മായം മണ്ണിൽ അമ്ലത മാറാൻ 15 ദിവസം സമയം എടുക്കുകയും ചെയ്യും അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടി മിക്സ് നിറച്ച് കഴിഞ്ഞാൽ ആ വളങ്ങളൊക്കെ ഒന്ന് സെറ്റായി ഉണ്ടാവും നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതിൻ്റെ മീതെ ഒന്നില്ലെങ്കിൽ ചണച്ചക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറോ എന്തെങ്കിലും വെച്ച് മൂടിയാൽ മതി ഇട്ടി വെച്ച് മൂടി തണലത്ത് വയ്ക്കുക അപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് തൈകൾ നടാം തൈകൾ നടാൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സൂഡോമോണസ് ലൈനി കലക്കി വെച്ചതോ അല്ലെങ്കിൽ ട്രൈക്കോഡോർമ ലൈനി കലക്കി വെച്ചോ വെള്ളത്തിൽ തൈ മുക്കി വെച്ച ശേഷം ഒരു അരമണിക്കൂർ മുക്കി വെച്ച ശേഷം വേണം നടാൻ നമ്മളിപ്പോൾ ഇതിൽ നല്ല കരുത്തുള്ള തൈകൾ നോക്കിയെടുക്കുന്നത് ഇത്തിരി വളർച്ചയോടെയും കുറച്ചുകൂടി എത്താണ്ട് ഇത്തിരി മോശമായ തൈയാണ് അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നട്ടാൽ മതി ഇങ്ങനെയുള്ള തൈകൾ ഇതിപ്പോൾ ഏറ്റവും വളർച്ചയുള്ള ഇതാണ് അപ്പോൾ ഈ തൈ എടുത്തിട്ട് നടുക ആദ്യം പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ തൈ നടുക അത് കഴിഞ്ഞ് ഒരു ഈ തൈ നടുക അങ്ങനെ നമ്മൾ ആ വളർച്ചേൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ എടുക്കുമ്പോൾ അത് വേര് പൊട്ടാതെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ വേര് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അല്ലേ അത് നമുക്ക് സൂഡോമോണസ് ലൈനിയിലിട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നടാവുന്ന ഗ്രോ ബാഗ് നിറച്ച് 15 ദിവസം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ഗ്രോ ബാഗിൽ നമുക്ക് തൈ നടാവുന്ന ആ തൈ നടന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടി അതിൽ മിക്സ് ചെയ്യണം റൂട്ട് ചീയിലൊക്കെ വരാനുള്ള സാധ്യത ഉള്ള കാരണം നമ്മൾ വേപ്പും പിണ്ണാക്ക് ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലാണ് നമ്മൾ തൈ നടുന്നത് നമ്മൾ സൂഡോമോണസ് ലൈനിയിലോ ട്രൈക്കോഡെർമ ലൈനിയിലോ ഇട്ട് വെച്ച തൈ നമ്മൾ നടണം ഓക്കെ അധികം ആഴത്തിലൊന്നും നടണ്ട ഒന്ന് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസം ചുരുങ്ങിയത് തണലത്ത് വയ്ക്കുക തണലത്ത് വെച്ച ശേഷം വേണം നമ്മൾ വെയിലത്ത് വയ്ക്കാൻ പിന്നെ ത്രൂ ഔട്ട് വെയിലോളം അപ്പം തൈ നട്ട് ഒരു 3-4 ദിവസം തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തോടുകൂടിയും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് നമുക്ക് ചെടി വളരാൻ സഹായകരമാകും ഇതാണ് നമ്മൾ 25 ദിവസം പ്രായമാകുമ്പോൾ ആദ്യത്തെ വളപ്രയോഗം നടത്തണം അപ്പോൾ അങ്ങനെ വളപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക അതിനോടൊപ്പം പൊട്ടാഷ്യം വേറെ ഒരൊറ്റ വളവും കൊടുക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കരിയില കമ്പോസ്റ്റും അതേപോലെ തന്നെ ചാണകവും ഒരു 2 പിടി ചാണകവും 1 പിടി കരിയില കമ്പോസ്റ്റും അതേപോലെ കുറച്ച് കരിയിലയും ഇട്ടിട്ടാണ് മണ്ണും കൂടി ചേർത്തിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് അവസാനം നട്ട തൈയാണ് ഏകദേശം ഒരു 45 ദിവസം 50 ദിവസം പ്രായമായിട്ടുണ്ട് അതിൻ്റെ ഹെഡ് വരാൻ തുടങ്ങണുള്ളൂ ഹെഡ് ഫോർമേഷൻ ആവണുള്ളൂ ബാക്കിയെല്ലൊക്കെ ഹെഡ്സ് ഫോർമേഷൻ ആയിക്കഴിഞ്ഞു അപ്പോൾ അതെങ്ങനെ ഓരോ നമ്മുടെ കരുത്തുള്ള ഓരോ തൈകളായിട്ട് കുറച്ച് ദിവസം ഇടപെട്ടിട്ട് നടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ കരിയില ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഒട്ട് വരുന്ന സമയത്ത് ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കമ്മിയായി കഴിഞ്ഞാൽ ഹെഡ് വലിപ്പം വയ്ക്കുന്നത് വളരെ കുറയും ഈർപ്പം ഉണ്ടാവണം വെള്ളം കൂടുതൽ ഒഴിക്കുക എന്നുള്ളതല്ല ഈർപ്പം ഉണ്ടാവണം ഈർപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈർപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാണുകയെന്ന് പറഞ്ഞാൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ താഴ്ത്തേക്ക് വീണ് കെടുക്കും അപ്പോൾ ഉറപ്പാണ് അതിൽ വെള്ളം പോരാ എന്നുള്ളത് അപ്പോൾ നല്ല ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്ന ഒരു സമയമാണ് അല്ലേ അതിലപ്പോൾ നമ്മൾ ഹെഡ് ഇടാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നല്ല പ്രകാശം വേണം നല്ല പ്രകാശം വേണം അതേപോലെ രാത്രി നല്ല തണുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഹെഡ് ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അങ്ങനെ നടന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള കോളിഫ്ലവർ ലഭിക്കുള്ളൂ വലിപ്പമുള്ള കോളിഫ്ലവർ ലഭിക്കുള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് നൈട്രജൻ ആവശ്യമാണ് പിന്നെ നമ്മൾ വളപ്രയോഗം നടത്തുന്നത് 45 ദിവസം ആകുമ്പോഴാണ് രണ്ടാമത്തെ വളപ്രയോഗം അതിനുശേഷം നമ്മൾ വളപ്രയോഗമൊന്നും നടത്തുന്നില്ല പിന്നെ ഹെഡ് ഫോർമേഷനായി തനിയെ ഹെഡ് വലിപ്പം വെച്ച് വന്നോളും ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് മാക്സിമം കിട്ടുള്ളൂ നമുക്ക് നമുക്ക് വരുന്നത് സെപ്റ്റംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള ഒരു സീസണാണ് നമ്മുടെ ഉള്ളത് അതല്ലാണ്ട് നമുക്ക് വേറെ 3 സീസണില്ല 3 സീസണിൽ വെക്കുന്നതൊക്കെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അവിടെ 3 സീസണിലും വയ്ക്കാം നമുക്ക് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ഹെഡൊന്നും വലിപ്പം വയ്ക്കില്ല പ്രകാശത്തിൻ്റെയും ഈ തണുപ്പിൻ്റെയും
അതേപോലെ തന്നെ തടത്തിലുള്ള ഈർപ്പത്തിൻ്റെയും അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രധാന വളപ്രയോഗം പറയുന്നത് നമ്മൾ കപ്പലണ്ട പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കലാണ്. അത് തൈ നട്ടത് മുതൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ള വിളകളിൽ നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ അത് ഒഴിക്കാൻ പറയില്ല, അത് മാസത്തിലൊരിക്കലും ഒഴിക്കാൻ പറയും. ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കാം. അത്രയും നല്ലതാണ്, നല്ല കളറുള്ളതും നല്ല വലുപ്പമുള്ളതുമായിട്ടുള്ള പൂവുകളൊക്കെ കോളിഫ്ലവറൊക്കെ നമുക്ക് കിട്ടും. ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്ത് വരുന്ന ഒരു കാറ്റർപില്ലർ മാതിരിത്തെ ഒരു ഒരു ഈ പച്ചത്തുള്ളൻ്റെ അതേ ആകൃതിയിൽ തന്നെ അങ്ങനെ വരുന്ന ഒരു കീടാണ് പ്രധാനമായിട്ട് ഇല പല ഷേപ്പിലാക്കിയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്, വേപ്പൺ എമർഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഏറ്റവും നല്ലത് പറഞ്ഞാൽ വേപ്പിൻ കുരു സത്ത് പിഴിഞ്ഞെടുത്തിട്ട് അത് സ്പ്രേ ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് ഫ്ലവറിനെ തുറന്ന് പോകുന്ന ഒരു കീടുണ്ട്, ആ കീടത്തിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് വളർച്ചയും മറ്റുള്ള സൂക്ഷ്മമൂലങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു ഈ ഹെഡ് ഫോർമേഷൻ ആവുന്നതിന് മുമ്പ് ഒരു രണ്ട് പ്രാവശ്യം ഫിഷാമിൻ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതല്ലാണ്ട് വേറെ ഇതിന് യാതൊരുവിധ പരിചരണം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഹെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈർപ്പം നിലനിൽക്കുന്ന മാതിരി വെള്ളം കൊടുക്കണം. അപ്പോൾ ഞാൻ പരമാവധിയിൽ കരിയില വേണ്ട, കരിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കരിയില ഇത് തോണി നോക്കി അറിയാം, എൻ്റെ അടിയിൽ കരിയിലയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് ഈർപ്പം കരിയിലയും കരിയില കമ്പോസ്റ്റും ചാണകവും അപ്പോൾ ഈർപ്പം അത് നിലനിർത്തിക്കോളും. ഈർപ്പമല്ല പറഞ്ഞ് ഇതൊക്കെ താഴ്ത്തേക്ക് ഇലയൊക്കെ താഴ്ത്തേക്ക് വീണുകൊടുക്കും. ഈർപ്പുണ്ട് പറഞ്ഞ് മേലേക്ക് പൊന്തി നിൽക്കും ഇലകൾ, അതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നല്ല കളറ് വൈറ്റ്നെസ് ഉള്ള സമയത്ത് തന്നെ വിളവെടുക്കാൻ ശ്രമിക്കുക. സൂര്യപ്രകാശം കൂടുതലുണ്ട് തണുപ്പ് കൂടുതലുണ്ട് പറഞ്ഞാൽ ഇലകളൊന്ന് കെട്ടിക്കൊടുത്താൽ ഈ അരികിലുള്ള ഇലകളൊന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് ഒന്നും വരില്ല, കളറിന് വ്യത്യാസമൊന്നും വരില്ല. അതുപോലെ ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രത്തോളം പരിചരണം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോളിഫ്ലവർ നമുക്ക് വിളവെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ രീതിയിൽ നടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം ആയിട്ട് നമുക്ക് വിളവെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കോളിഫ്ലവർ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റ് ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.